ഈ ലാലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് മോഹൻലാൽ എഴുതിയിട്ടുണ്ട് എന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണോ അതോ അച്ഛൻ്റെ സ്ഥാനത്താണോ അതോ അനിയൻ്റെ സ്ഥാനത്താണോ കളിക്കൂട്ടുകാരനാണോ ഇതുവരെ എന്നെ ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ തീർത്ത് പറഞ്ഞു ഇതുവരെ എനിക്ക് മനസ്സിലാകാത്ത ഒരാളുണ്ടെങ്കിൽ ഇയാളാണ് ഇപ്പം ഞാൻ ഒരുക്കി ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം അല്ല ആദ്യമായിട്ട് നിങ്ങളെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കുന്നതോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും സാധാരണ ആളുകൾ നമുക്കൊരാളെ പറ്റി കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അയാളൊരു മിടുക്കനാണ് അല്ലെങ്കിൽ അയാൾ ഒരു ബുദ്ധിജീവിയാണ് ചിലപ്പോൾ തോന്നുക അയാൾ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് സത്യസന്ധനാണ് അങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ പെട്ടൊരു ഇമേജ് അതുണ്ടാവാം എൻ്റെ ഇമാജിനേഷൻ തെറ്റിയത് നിങ്ങളാണ് എന്നെ കണ്ടപ്പോഴാണ് അത് തെറ്റിയപ്പോൾ തോന്നി ഞാൻ ഇത്രയും അതമ്മതിച്ചു പോയോ എന്താ എനിക്ക് പറ്റിയത് എനിക്ക് തോന്നിയെന്ന് മോഹൻലാല എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് കാര്യം അല്ല നിങ്ങൾ നിങ്ങളാദ്യമൊക്കെ കണ്ടപ്പോൾ ഞാനൊരു വയലാർ രാമവർമ്മ അതുപോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എഴുതുന്ന വലിയ എഴുത്തുകാർ അങ്ങനെയുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ ആരുമല്ല ഒരു കാര്യമില്ലാണ്ട് എന്തിനാ അന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഞാൻ ഒരാളെ പറ്റി വിചാരിക്കുന്ന പോണു തെറ്റാണല്ലോ ഈശ്വര എന്നും ഈ മോഹൻലാലെന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അയാൾ പറഞ്ഞത് ഗുരുവാണോ അച്ഛനാണോ ജ്യേഷ്ഠനാണോ അനിയനാണോ അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ അത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ട് ആ നിങ്ങളുടെ വിവരവും ഇതും വച്ചിട്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വളരെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ തലയാണ് വന്നിടിച്ചത് അന്ന് ആ ബ്രെയിൻ ഫ്ലൂയിഡ് നിങ്ങളുടെ മൂക്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് വരികയാണ് ഫ്ലൂയിഡ് അങ്ങനെ നിങ്ങൾ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചെന്നു ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നിങ്ങളെ ചികിത്സിച്ച് അവസാനം അത് തടുത്ത് നിർത്തി അത്രയും പോയില്ല എങ്കിൽ ഈ ബ്രെയിൻ ഫ്ലൂയിഡൊക്കെ പോയി കഴിഞ്ഞാൽ ഓർമ്മശക്തി ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും സാധാരണ മനുഷ്യർക്ക് അവിടെ വെച്ചത് നിർത്തി അതേ സമയത്ത് ആ ബ്രെയിൻ ഫ്ലൂയിഡ് പോയില്ല എങ്കിൽ നിങ്ങളെന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് ഈശ്വരനെ മാത്രമേ അറിയൂ മോഹൻലാൽ പറയുന്നത് എന്നുവെച്ചാൽ അത്രയും ബുദ്ധിയിലെ പകുതി മുക്കാലും എനിക്ക് പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരുമിച്ചൊക്കെ നടക്കാനും ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ് കാരണം നമ്മളെ വെട്ടി പുകഴ്ത്തി പറയുന്നത് വേറൊരു വിധത്തിലാണെന്ന് മാത്രം ഇപ്പോൾ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ് നടക്കുകയാണ് ആലപ്പുഴ നിങ്ങളൊക്കെ ആ പടം കണ്ടവർക്കറിയാം ആ കോണിയിൽ നിന്നും കെ കെ ജോസഫ് അതാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ഞാൻ ആ അവിടെ വന്നിട്ട് ഒരു ഒരു സീനുണ്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചാടിക്കടന്നവനാണേ കെ കെ ജോസഫ് എന്ന് പറഞ്ഞ നേരെ താഴെ ചെന്ന് വീഴുന്നുണ്ട് അതിനേക്കാൾ മുമ്പ് ഒരു സീൻ ഞാനും ലാലും തമ്മിലെടുക്കുന്നുണ്ട് അപ്പോൾ ഡയലോഗ് പറഞ്ഞു തരുന്നു ഞാനിത് പറയുന്നു സിദ്ദിക്കും ലാലും ഉണ്ട് സിദ്ദിഖ് ലാൽ അവർ രണ്ട് പേര് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഈ ഡയലോഗ് പറയുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഇത് പറയും അത് പറയും ഇത് പറയും ഇങ്ങനെ പറയും ഞാൻ ശരി ശരി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു ഞാൻ ഡയലോഗ് പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു പിന്നെ ഞാൻ ഡയലോഗ് പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു ഡയലോഗ് തെറ്റി കട്ട് നമുക്കൊന്നും കൂടി എടുക്കാം ചേട്ടാ ഒന്നും കൂടി എടുക്കാം അപ്പം ലാൽ ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു വിഷാദോ വല്ലായ്മ ആ സീനിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് അപ്പോൾ അതായത് മുഖത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മുഖത്തൊരു വല്ലാത്ത അത് വേണ്ട അല്ല അത് ഉണ്ട അത് സ്വന്തമായിട്ട് വന്നതാണ് വീണ്ടും എടുത്തു നാല് ടേക്കായി ഷാട്ട് ക്യാമറ ആക്ഷൻ ഡയലോഗ് പറഞ്ഞു 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 കട്ട് ആറാമത്തെ ടേക്കായിപ്പോൾ ലാലൻ്റെ ഞങ്ങളിങ്ങനെ നിന്നിട്ടാണ് പറയുന്നത് എൻ്റെ ഈ ബട്ടൺ എനിക്ക് എനിക്കിട്ട് തന്നുകഴിഞ്ഞിട്ട് ആരും കേൾക്കാതെ സ്വകാര്യത്തിൽ എൻ്റെ ഇടക്ക് പറഞ്ഞു താൻ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് മുതലുള്ള കഥകൾ മുഴുവനും എൻ്റെ അടുക്ക് പറയാറുണ്ടല്ലോ എന്നിട്ട് ഈ നാലഞ്ച് ഡയലോഗുകൾ നിങ്ങൾക്ക് പഠിച്ചൂടെ മര്യാദക്ക് മര്യാദയ്ക്ക് ഒന്ന് പറഞ്ഞൂടെ എന്തൊരു കഷ്ടമാണ് അവരിപ്പോൾ ഇത് ആറാമത്തെ ടേക്കാണ് ഒന്ന് പ ഒന്ന് പഠിക്കൂ എന്താ അത് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഞാൻ ആ ടേക്ക് എടുത്തു ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു വീണ്ടും പറഞ്ഞു അല്ല ഒന്ന് ശ്രദ്ധിക്കണം ശരിയല്ല നമുക്കൊക്കെ വേറെയും ജോലികൾക്ക് പോകണ്ടേ ഞാൻ പറഞ്ഞു നിനക്കിപ്പം എന്താ പ്രശ്നം ഇതാറ് ടേക്കെടുത്തു എന്നാണ് അതല്ലേ നിൻ്റെ പ്രശ്നം മോനേ ഇത് ചിലപ്പോൾ ആറ് എന്നല്ല പത്തല്ല നൂറ് ടേക്ക് എടുത്തുനിന്ന് വരും അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇതാരും കേൾക്കണില്ലേ ഞാൻ ഇയാൾ മാത്രമേ കേൾക്കണുള്ളൂ കാരണം അറിയില്ല എന്ന് പറയണില്ലേ മിണ്ടാണ്ടിരിക്കുകയാൾ കാരണം എന്തെൻ്റെ വായെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു എന്താറല്ല നൂറ് ടേക്ക് എടുത്തുനിന്ന് വരും അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നിൻ്റെയൊക്കെ ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ് എന്തുകൊണ്ട് അത്രേ നിൻ്റെയെന്ന് പ്രതീക്ഷിക്കാനുള്ളൂ ഇത് ഓരോന്നിനും ഓരോ ടൈപ്പല്ലേ ഈ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്നവൻ ക്യാമറ വെച്ച് എൻ്റെ മുഖത്ത് വെച്ചിട്ടാണ് റാംജി റാവു സ്പീക്കിംഗ് അവർക്കറിയാം ഇയാളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് തൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് അവർക്കറിയാം അത്രമാത്രം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇത് ആറാമത്തെ ടേക്കാക്കിയത് ഒന്നും പറയാണ്ട് തല കീഴ്പ്പിപ്പോട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല തലയിൽ കൈ വെച്ചിട്ടിരുന്നത് അതുപോലെ ഒരു ഇരിപ്പായിരുന്നു അപ്പോൾ സിദ്ദിഖ് ലാലും വന്നിട്ട് എന്താ ലാലേട്ടാ എന്താ പ്രശ്നം അന്നല്ല ഇയാൾ ഇങ്ങനെ നിങ്ങൾ ക്യാമറ വെച്ച് തുടങ്ങി ഡയറക്ടറായത് ഇയാളുടെ മുഖത്ത് വെച്ചിട്ടാണ് ഇയാൾക്ക് ആയിരം എക്സ്പ്രഷൻസ് ഉണ്ട് എനിക്ക് ഒന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഫസ്റ്റ് ടേക്ക് ഓക്കെ ഇയാൾ എന്താ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ പറയണേ അപ്പോൾ ലാ ലാലും അത് ആളൊരു നേരം പോക്ക് നേരം അപ്പോൾ ലാല് പറഞ്ഞൊരു കാര്യം ഒന്നുമല്ല ഇയാളുടെ ഈ വായലെന്നാവുമില്ലെങ്കിൽ ഇയാളെ പട്ടിയെടുത്തിട്ട് കൂട്ടും അത് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഇത് പറയാനുള്ള കഴിവ് നിങ്ങളും ഇങ്ങനൊരു നടനോ നടിയോ ആയിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് പറയാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ നിന്നല്ല എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ സഹവാസം കൂടെയുള്ള കുട്ടികൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സുബ്രനും എൻ്റെ കുമാരനും ഇതൊക്കെ കൂലിപ്പണിക്കാരാണ് അവർ അവരിൽ നിന്നും കിട്ടിയത് എൻ്റെ രവി മാഷ് ബാലേന്ദ്രൻ അത് കോളേജിലെ മാഷ്ടമാരാണ് അവരിൽ നിന്നും കിട്ടിയത് അല്ലാതെ സോഷ്യൽ സ്റ്റഡി പുസ്തകമൊക്കെ നോക്കിയിട്ടൊന്നല്ല എനിക്കിത് കിട്ടിയത് ഏത് കിട്ടിയത് ഈ ലാലിനോട് പറഞ്ഞത് അപ്പോൾ ലാൽ ഇപ്പോഴും പറയാ തക്ക സമയത്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക ഇയാളെ സമ്മതിക്കണം എന്നാണ് സത്യനന്തിക്കാടിൻ്റെ സിനിമ എന്നും എപ്പോഴും ഈ സിനിമയ്ക്കകത്ത് ഞാനുണ്ട് മഞ്ജു വാര്യരുണ്ട് മോഹൻലാലുണ്ട് ശരിക്കും മോഹൻലാലിൻ്റെ പേരാണ് ആദ്യം പറയേണ്ടത് അവൻ തെറ്റിന്നുള്ളൂ സാരില്ല പിന്നെ വേറെ കുറേ പേരുണ്ട് അപ്പോൾ ഞങ്ങൾ സത്യൻ എന്തിക്കാടിൻ്റെ സിനിമയിൽ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ വന്നു കഴിയുമ്പോൾ സത്യനിടയ്ക്ക് ചോദിക്കുക എന്താണാവുക അവിടെ മാപ്പിളയും ലാലും കൂടി പറയണേ എന്ന് പറയും മാപ്പിള എന്ന് പറയും എന്നിടയ്ക്ക് അപ്പോൾ ലാല് പറയും അല്ലേ ഓരോരോ പഴയ കഥകൾ ആ ഓക്കെ ആ അതൊക്കെ പറയാം അയാൾക്ക് അറിയാം ഇനിയിപ്പോൾ ഡയലോഗ് പറയുമ്പോഴാണ് അയാൾ തെറ്റിക്കുക സത്യം പറയും അപ്പോൾ ലാലും സത്യനും കൂടി കുറച്ച് നേരം എന്നെ ഒന്ന് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ ഞാനും മഞ്ജു ഇവർ അങ്ങനെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ലാല് പറഞ്ഞു അടുത്ത മാസം അന്റാർട്ടിക്കയിലാണ് എനിക്ക് ഷൂട്ടിങ് ഇപ്പം ഞാൻ ഈ അന്റാർട്ടിക്ക എന്നുള്ളത് ഞാനും സോഷ്യൽ സ്റ്റഡിയിൽ കെട്ടണ്ടെന്നുള്ളു പഠിച്ചിട്ടൊന്നുമില്ല എന്താണ് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അപ്പോൾ ആ ഷൂട്ടിങ്ങിന് പോകും അപ്പോൾ ആരുടെയാണെന്ന് ചോദിച്ചു ആരുടെയോ പേര് പറഞ്ഞു എനിക്ക് ആ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഓരോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു ഈ ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ് ചില കുളത്തിലൊന്നും മീനേ ഉണ്ടാവില്ല പക്ഷെ അവിടെ ചൂണ്ടയിടാൻ പറ്റും കാരണം വേറെ ഒന്നുമില്ല അവിടെ കുളിക്കുണ്ടാവും വലിയ അപ്പം കുളി കാണാൻ വേണ്ടിയിട്ട് ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് അവിടെ വരും അപ്പോൾ ഞാനും അവിടെ ചൂണ്ടയായിട്ട് അപ്പം ഒരിക്കൽ ചക്കച്ചാമ്പറമ്പിൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നല്ല മിടുക്കനായിട്ടുള്ള എന്നെ ഓരോ ചുറ്റി ചുറ്റിക്കളിയിൽ പെടുത്തുന്ന ആളാണ് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞുടാ നീ ഈ പട്ടര കുളത്തില് ചൂണ്ടാമ്പോളെന്തിനാ നീ കിട്ടണമെങ്കിൽ ഞാൻ അവർ കുളത്തിൽ ചൂണ്ടി ചൂണ്ടിയപ്പോ ഞാൻ പറഞ്ഞു ഏയ് പട്ടര കുളത്തിൽ എന്ന് വെച്ചാൽ ഒരു വെജിറ്റേറിയൻ കുള അവിടെ ഞാൻ ഒരിക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അപ്പം ഓ കുളത്തിലുണ്ടോ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഞാൻ പറഞ്ഞുണ്ട് അപ്പോൾ ഈ പട്ടര കുളത്തിൽ നിന്ന് കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞ അതിന് പ്രത്യേക രുചിയാണ് അധികം നെയ്യോ കാര്യങ്ങളോ ഉണ്ടാവില്ല അങ്ങനെ അതാണ് എൻ്റെ കാര്യം എനിക്ക് കാര്യം മനസ്സിലായി അവിടെ മറ്റേ അത് ഈ കാലത്ത് മണി തൊട്ട് ഒമ്പതര വരെയുള്ള സമയത്തെ മീൻ കിട്ടുള്ളൂ അങ്ങനെ വലിയ ഉണ്ടോ കാരണം നീ വലിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അപ്പോൾ ഈ കാര്യങ്ങൾ സത്യത്തിൽ ഒമ്പതര വരെ ആ സമയത്ത് തന്നെ അവിടെ കുളിക്കാൻ വല്ലോരൊക്കെ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചൂണ്ടിയിടും ആ കുളിക്കണ ആളുകളിൽ നിന്നും ഒരു ചെറിയ പുഞ്ചിരി എങ്ങനെ എനിക്ക് കിട്ടുള്ളൂ മതി അതുകൊണ്ട് സംതൃപ്തി അടയുന്നവനാണ് ഞാൻ അപ്പോൾ അത് ആ കഥകളൊക്കെ ഞാൻ ലാലിനോടും മഞ്ജു വാര്യരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ വെജിറ്റേറിയൻ കുളവും നോൺ വെജിറ്റേറിയൻ കുളവും അവിടെ ചൂണ്ടയുണ്ട് അപ്പോൾ എൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സാറ്റർഡേ ഞാൻ എൻ്റെ ഒരു വലിയ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞ പറഞ്ഞിട്ട് പോയപ്പോൾ ഈ മീൻ കിട്ടാത്ത കുളത്തിൽ ഈ ജോയി വന്ന് ചൂണ്ടിരുന്നു കാരണം ഞാൻ കാണാൻ പാടില്ല അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് ലാലിന് അപ്പോൾ ചൂണ്ടിയിടുക എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പെൺകുട്ടികളെ ആകർഷിക്കുന്ന ആകർഷിക്കാനുള്ള ഒരു പണിയായിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ നമ്മൾ മറ്റോണൊക്കെ പറഞ്ഞു തുടങ്ങി അവനവളെ ചൂണ്ടിയിട്ടു ഹാരിയൊന്നും ഉണ്ടായില്ല കള്ളക്കൊത്ത എന്നുവെച്ചാൽ കൊത്തിയിട്ടിങ്ങനെ വലിക്കും അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അവൾ നമ്മളോട് സ്നേഹമാണെന്ന് ഇല്ല അതപ്പോൾ തന്നെ വിടും അങ്ങനെ കള്ളക്കൊത്തും ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജു എന്നോട് ചോദിച്ചു ഇന്നസിൻ്റെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞാ ചിലടത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നമ്മളെ നേരം പോക്കുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ ചൂണ്ടയിൽ അവർ കൊത്താറില്ല പിന്നെ ചൂണ്ട ഇടാനൊരു വശം വേണം അങ്ങനെ വശം അത്ര കാര്യമായിട്ട് എനിക്കില്ല എന്നാൽ പിന്നെ വശമുള്ള ആളുകളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഈ അൻറ്റാർട്ടിക്കയിലൊക്കെ മുകളിൽ ഐസ് കിടക്കുന്നുണ്ടാവും അന്റാർട്ടിക്ക ഞാൻ വേറെ ഒന്നും ഒന്നുകൊണ്ട് പറയാം അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഐസിൻ്റെ മുകൾ ഭാഗം അടർത്തി എടുത്തിട്ട് അതിൽ ചൂണ്ടിയിടും അതല്ലെങ്കിൽ വെറുതെ ചൂണ്ട മുകളിൽ പൊന്തി കിടക്കുകയുള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പല സ്ഥലത്ത് അപ്പോൾ അന്റാർട്ടിക്ക പോലുള്ള സ്ഥലത്ത് നമ്മൾ ആ മുകളിൽ നിന്നും ഐസ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ചൂണ്ടയിടാൻ ആ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മഞ്ജുവാര്യര് പറഞ്ഞു അതിപ്പോൾ ആരെ ഉദ്ദേശിച്ചേക്കണേന്നുള്ളത് ആ ആൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ലാലിരുന്നിട്ട് പോയി കാരണം ഇയാൾ ഇനി പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അയാൾ ചൂണ്ടയിടുകയാണെങ്കിൽ നമ്മളതിൻ്റെ വിധമൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തൻ്റെ ചൂണ്ടീട്ടിൽ ഞാൻ അവസാനിപ്പിക്ക മനസ്സിലായില്ലേ ഇവിടെ തനിക്ക് വേറെ ഒരു ജോലിയില്ലേ ആ കുട്ടി കേട്ടില്ലേ മോശമല്ലേ അത് എന്നെപ്പറ്റി എന്താ ധരിക്കുക ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല അതൊക്കെ ധരിക്കേണ്ട പോലെ അവർ ധരിച്ചിട്ടുണ്ട് പിന്നെ ലാൽ വിചാരിക്കുന്നു ആർക്കൊന്നും അറിയില്ലയെന്നാണ് ഞാൻ സത്യത്തിൽ തന്നെ പറഞ്ഞതല്ല തനിക്ക് കൊണ്ടത് താ അൻ്റാർട്ടിക്കയിൽ കൊണ്ട് അത് പറ്റി എന്നേ ഉള്ളൂ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇത് പാട്ടാക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരാളോടും പറയില്ല ടി വിയിൽ ചിലപ്പോൾ പറഞ്ഞു വരും നമ്മൾ എൻ്റെ അടുക്ക് എപ്പോഴും എൻ്റെ എൻ്റെ ആളുകൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇന്നസെൻറ്റ് എന്ന് പറയുന്ന പുസ്തക പുസ്തകത്തിനകത്ത് ചില സംഭവങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടുകാർ വഴക്കായി അമ്മ എൻ്റെ അമ്മ വരെ എൻ്റെ അടുക്ക പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നീ പുറമേ പോയിട്ട് പറഞ്ഞ് നാറ്റിക്കരുത് അതിവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഉദാഹരണത്തിന് സത്യനന്ദിക്കാടിൻ്റെ ഏതോ ഒരു സിനിമ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി ഇടിഞ്ഞാലക്കുട അന്ന് പ്രഭാത തിയേറ്ററാണ് അപ്പം ഞാൻ സിനിമയിൽ ഒക്കെ ഉണ്ട് എന്നാലും സിനിമയിലങ്ങോട്ട് അങ്ങോട്ട് വലിയ സജീവമല്ല സത്യൻ്റെ സിനിമയ്ക്ക് അകത്തുണ്ട് എനിക്ക് വേണമെന്ന് ഈ പൊന്മുട്ടികളും താറാവോ ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ആ സിനിമയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത എൻ്റെ അമ്മ എൻ്റെ ഈ അകന്ത ഒരു ഒറ്റ പിച്ച് ഞാൻ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞു ഞാൻ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഒരു സീൻ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു പിച്ച് എനിക്ക് കിട്ടിയത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എട്ട് മക്കളാണ് നാല് പെൺകുട്ടികൾ അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞാൽ ക്ഷീതനത്തിന് പുറമെ പിന്നെ ഇവർ പ്രസവിക്കുക അതിൽ കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്കുള്ള ഡ്രസ്സ് അവർക്ക് സ്വർണം അതൊക്കെ ഒരു കട ഇതാണ് ചടങ്ങാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ ഈ പോലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഒരു അലമാരി കൊണ്ടുകൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ അലമാരി കൊണ്ടു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കിട്ടുക അപ്പോൾ ഞാൻ ഈ കഥ സത്യൻ പറയുമ്പോൾ വീട്ടിലുണ്ടാവുന്ന ചില സംഭവങ്ങൾ വിവരിക്കാറുണ്ട് അതിൽ നിന്ന് സത്യൻ ചില സംഭവങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ അടുക്ക പറയും ഞാൻ അത് ഇതിനകത്ത് ഇടുണ്ട് എന്ന് പറയും ഇത് ഞാൻ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല ഒരിക്കൽ എന്തോ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഒരു അലമാരി എൻ്റെ അനിയത്തിക്ക് കൊണ്ടുപോകണം അപ്പം അനിയത്തി ഇവിടെ വീട്ടിലൊന്ന് ഇട്ട് പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് പോകാൻ പോവില്ല അലമാരി കൊണ്ടും കൊണ്ടുപോയിട്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകണുള്ളൂ നാണക്കേടാ അവരുടെ ബാക്കിയുള്ള നാട്ടുമ്മാര് രണ്ടുപേരും അലമാരിയൊക്കെ കൊണ്ടുവന്നിട്ട് ആ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ മാത്രം അലമാരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പോവില്ല അപ്പം അപ്പം പറഞ്ഞു എടീ അടുത്ത ആഴ്ചയിൽ അപ്പനാണെങ്കിൽ കടം മേടിക്കാനൊന്നും ഇഷ്ടമുള്ള ആളല്ല അടുത്ത ആഴ്ച നമുക്കൊരു അലമാരിയും കൊണ്ടുപോകാം അടുത്ത ആഴ്ചയാകുമ്പോൾ നമ്മൾ തെങ്ങ് നാളികേരം ഇടും അതുപോലെ എന്തിനാ കണ്ണി കണ്ടവരീന്ന് വായ്പ വാങ്ങിയിട്ട് അലമാരി വാങ്ങേണ്ട കാര്യം നമുക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അതിനെ അലമാരി കൊണ്ട് അങ്ങനെ അപ്പം അപ്പനാണെങ്കിൽ ഭയങ്കര കാശിൻ്റെ പ്രശ്നത്തിലിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് സത്യൻ്റെ സിനിമയ്ക്കകത്ത് ഇതുപോലെ തന്നെ ആ കഥാപാത്രം ആരാണ് എന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനം കുടുംബം മുഴുവനായി ജപ്തിയായിട്ട് സത്യം വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് അയാളുടെ ഈ പറഞ്ഞ പോലെ പെങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇല്ലാണ്ട് എനിക്കിനി അവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ളത് അവൾ പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിൻ്റെ പടത്തിലെ പേരെനിക്കറിയില്ല ഇല്ലാണ്ട് ഇനി അങ്ങോട്ട് പോവില്ല എന്നാണ് പറയണതായിട്ട് അപ്പോൾ ലാല് പറയാണ് ഒരു കുടയൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ദാമ്പത്യ ജീവിത ബന്ധത്തിൽ ഒരലമാരിക്കുള്ള സ്ഥാനം ഇത്രയും വലുതാണെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മേ ആ സമയത്താണ് എനിക്ക് ഈ പിച്ച് കിട്ടിയത് കാരണം എൻ്റെ വീട്ടിൽ സംഭവമാണല്ലോ മനസ്സിലായോ അപ്പോൾ അത് കഴിഞ്ഞ് പടം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ പോകുന്ന സമയത്ത് വീട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം കൊണ്ട് അത് ഈ സിനിമയിൽ അതുകൊണ്ട് കാണിക്കും എന്ന് ഒക്കെ പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലെപ്പോഴും സംതൃപ്തനാണ് കാരണം നമ്മൾ പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് ഇങ്ങനൊരു സംഭവം സത്യനന്തിക്കാട് എടുത്ത് അതാണ് ഈ സിനിമകളിലൊക്കെ പല പല സിനിമകളിലും എനിക്കിത് അനുഭവമാണ്